സംസ്ഥാനത്തെ 1500 കോടിയോളം രൂപയുടെ വാർഷിക വിറ്റുവരവുള്ള സംഘടനയാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് സിഒയെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെബി രാജൻ പറഞ്ഞു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ മേഖലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ മേഖലാ സമ്മേളനം നടന്നു. ഹോട്ടൽ റോയൽ പാർക്കിലെ വി കെ ഗുരുസുമൻ നഗറിൽ നടന്ന 13-ാമത് സമ്മേളനം കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് 1500 കോടിയോളം രൂപയുടെ വാർഷിക വിറ്റുവരവുള്ള സംഘടനയാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് അദ്ദേഹം പറഞ്ഞു. വലിയൊരു ചരിത്രം പേറിക്കൊണ്ടാണ് ഈ കൊച്ചു സംഘടന ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. സംഘടനയുടെ എണ്ണത്തിലെ അല്ലെങ്കിൽ സംഘടനയിൽ അംഗമായിട്ടുള്ള ആളുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പോഴും 4000 താഴെയാണ് എന്നുള്ളത് സത്യം തന്നെയാണ്. അതേസമയം കേരളത്തിൽ ഇന്ന് 10500 കോടി രൂപയോളം വാർഷിക വിറ്റുവരവുള്ള ഒരു സംഘടനയാണെന്നും കേരളത്തിൽ 100-ലധികം പ്രാദേശിക ചാനലുകളുടെ ഉടമകളും സാറ്റലൈറ്റ് ചാനലിന്റെ ഉടമയും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു MSO കേരളത്തിലും ദക്ഷിണേന്ത്യയിലും ഏറ്റവും വലിയ ബ്രോഡ്ബാൻഡ് പ്രൊവൈഡറായിട്ടുള്ള ഒരു സംവിധാനം, ഇതൊക്കെ ആ ചുമതലയും ഉത്തരവാദിത്വം നിർവഹിച്ചു വരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരായ ആളുകളുടെ ഒരു കൂട്ടായ്മയിൽ പടുത്തുയർത്തപ്പെട്ട സംവിധാനത്തിന്റെ ഭാഗം കൂടിയാണ് നമ്മൾ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടം. ആ നേട്ടത്തിന്റെ ഉടമകളായിട്ടുള്ളവരുടെ ഒരു സമ്മേളനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നതെന്ന് കൂടി നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവണം. കേരളത്തിലെയും ദക്ഷിണേന്ത്യയിലെയും ഏറ്റവും വലിയ ബ്രോഡ്ബാൻഡ് പ്രൊവൈഡറും തങ്ങളാണെന്നും കെ വി രാജൻ കൂട്ടിച്ചേർത്തു. നേരത്തെ മേഖലാ പ്രസിഡന്റ് MR കണ്ണൻ പതാക ഉയർത്തിയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. മേഖലാ എക്സിക്യൂട്ടീവ് അംഗം ജോജി ജോസഫ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി മുഹമ്മദ് ഫിറോസ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി എസ് ഷിബു സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്പറമ്പിൽ, അജിത് ദാസ്, PSCB രാജീവ് പണിക്കർ, സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. COA മേഖലാ വൈസ് പ്രസിഡന്റ് ലെവൻ സ്വാഗതം പറഞ്ഞു.